بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. നമ്മുടെ ചാപ്റ്റർ 19 ലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ചാപ്റ്റർ 19 പോകാം. ചാപ്റ്റർ 19 അൽവഖൂഫ് ബി അറഫ, അൽ വഖൂഫ് ഫി അറഫാത്തിൻ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഹദിഹി ഹിയ അൽ വഹദ അൽ ആഷിറ ഉൻവാനുഹ അൽ വഖൂഫ് ഫി അറഫാത്തിൻ കമ അന്തും തഅരിഫൂന അൽ വഖൂഫ് ബി അറഫ റുക്നു മിൻ അർക്കാനി അൽ ഹജ്ജ്. يعني بدون الوقوف بعرفة لا يتم الحج ولا يصح الحج، ولذلك إنه من أركان الإسلام، إنه من حصة أركان الإسلام الخمسة، يعني الحج هي الفريضة الخامسة من أركان الإسلام. أما الحج إن هناك عدة آيات واضحة للإشارة إلى فريضة الحج، كما أنكم تسمعون وأعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق وكذلك وعلى الناس حج البيت من استطاع إليه سبيلا وفي الحج هناك بعض الشروط. إذا أراد أحد أن يفعل الحج، أي أن أداء الحج، إذا أراد أي شخص بأداء الحج وعليه أن يدخل بالإحرام، هذه هي الفريضة الأولى. أنا ما أريد أن أشير إلى كل الشروط والفروض للحج، وإلى ذلك عليه أن نستعد بمطالعة الكتاب الفقهية. بدلا أنا أريد أن أشير إلى بعض النقاط المهمة بالنسبة إلى الحج، أي الأشياء المتعلقة
بأداء الحج. أما الإحرام وبعد ذلك وعليه أن يدخل إلى الإحرام لأداء الحج. وكذلك والتلبية، لبيك اللهم لبيك تلبية، وكذلك الطواف والسعي بين الصفا والمروة والإقامة في المنى والوقوف بعرفة والنحر ورجم الشياطين وطواف الإفاضة. وهذه هي الأركان المهمة بالنسبة للحج. يعني إذا أراد إنسان أن يؤدي أن يقوم بأداء الحج وعليه أن يدخل في الإحرام أولا. إن الإحرام يحرم أعماله، يحرم بعض الأفعال من بعض الأفعال إن الإحرام يحرم المحرم بعض الأعمال الذي هو يستعمل دائما بدون وقت الحج. إحرام എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഹറാമാക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ ചില പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിക്കണം, ചില കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ, അതൊക്കെ അതിനെ സംബന്ധിച്ച് വിശദമായി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്, അതായത് നമ്മൾ നമസ്കാരത്തിൽ തക്ബീറത്തിൽ ഇഹ്റാമിൽ കൈകെട്ടി പ്രവേശിക്കുന്നത് പോലെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെതായ ഇഹ്റാം, അതായത് പിന്നെ പുരുഷന്മാര് വെള്ളവസ്ത്രവും മേൽവസ്ത്രം ഒരു ധരിക്കുക, ഒരു മുണ്ട് ധരിക്കുക, ഒരു മേൽ മുണ്ട് ധരിക്കുക. പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ പർവ്വ ഇഹ്റാമുകൾ. അതാണ് ഇഹ്റാം. ഇഹ്റാം ചെയ്യാൻ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നഖം മുറിക്കാൻ പാടില്ല, മുടി എടുക്കാൻ പാടില്ല, മുഖം മറയ്ക്കാൻ പാടില്ല, തല മറയ്ക്കാൻ പാടില്ല പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് മുഖം മറയ്ക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇഹ്റാം. അതിങ്ങനെ അതിന്റെ ഫർമ ഷുറൂത്തുകളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പൊ ഇഹ്റാം എന്ന് പറഞ്ഞതാണ് തൽബിയത്ത്. ഇഹ്റാം പ്രവേശിച്ച ഒരാളില് സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദിക്ര തൽബിയത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക, ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞ തൽബിയത്ത്. ആ തൽബിയത്ത് തവാഫിൻ ഒഴികെയുള്ള സമയങ്ങളിൽ നമസ്കാരങ്ങൾ മറ്റ് ഫറൂളുകൾ ഏർപ്പെട്ടിരിക്കാത്ത സമയത്ത് ഒക്കെ പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ദിക്രാണ് തൽബിയത്ത്. പിന്നെ ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് വളരെ നിർബന്ധമായി ഒരാണ് ഖുദൂമിന്റെ തവാഫുണ്ട്. അത് കഴിഞ്ഞ് ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഫാളത്തിന്റെ തവാഫാണ്. ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിന് അപ്പൊ ഹജ്ജിലായിട്ടുള്ള തവാഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധ തവാഫ് എന്ന് പറഞ്ഞാൽ ഇഫാളത്തിന്റെ, ഹജ്ജിന്റെ പൂർത്തീകരണത്തിന്റെ തവാഫാണ്. അതുപോലെ ആ സമയത്ത് സായി എന്ന് പറഞ്ഞത് സായി ചെയ്യുന്ന സഫാ മർവയുടെ ഇടയിൽ നടക്കുന്നതിനെയാണ് സായി എന്ന് പറയുന്നത്. ഏഴ് പ്രാവശ്യം തവാഫ് ഏഴ് ചുറ്റാണ്. ഏഴ് തവാഫ് എന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം ചുറ്റിലാണ് ഒരു തവാഫ്. അങ്ങനെ അതാണ് അതിനെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നെ നോക്കാം. അപ്പൊ അതാണ് തവാഫ് എന്ന് പറയുന്ന ഉദ്ദേശം. അതാണ് സായി എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പൊ ഞാനത് ടെക്സ്റ്റ് കൃത്യമായിട്ട് നോക്കാതെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അത് കൃത്യമായി പറയണം. അപ്പോ അതാണ് അടുത്ത തവാഫോത്ത് സായി എന്ന് പറഞ്ഞാൽ അതാണ്. സഫാ മർവയുടെ ഇടയിൽ നടത്തത്തേണ് സായി എന്ന് പറഞ്ഞ. പിന്നെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്ന് മിനയിൽ താമസം, ആ പാർക്കാണ്. അല്ല ഇഖാമത്ത് ഫി മിന വൽ വഖൂഫ് ബി അറഫ, അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം, അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ദുൽഹജ്ജ് 9 പകലിൽ അറഫയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്, സൂര്യാസ്തമന വരെ, പ്രഭാതം മുതൽ സൂര്യാസ്തമന, സൂര്യോദയം മുതൽ സൂര്യാസ്തമന വരെ അറഫയിൽ നിൽക്കുക എന്ന, അറഫയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് അൽ വഖൂഫ് ബി അറഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കർമ്മമാണ്, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് നഹർ, ബലിയിറക്കുക എന്നുള്ളത്. അതുപോലെ ദുൽഹജ്ജ് 10, 11, 12, 13 പിന്നെ ദിവസങ്ങളിൽ ജംറകളിൽ എറിയുന്നതിനെയാണ് ഹസയാത്ത്. ഓരോ ദിവസം അങ്ങനെ ഏഴ് ഏഴ് വീതം
ഏറികളുണ്ട്, ഓരോ ജംറകളിൽ. അതാ ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ സലസ, അങ്ങനെ ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, അങ്ങനെ അതുപോലെ ജംറത്ത് സാലിസ്. അത് മൂന്നാമത്തെ എനിക്ക് കൃത്യമായി മറന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഈ റജിം, അതാ റജിം പിശാചിനെ എറിയുക എന്നുള്ളതാണ് അതിൻ്റെ മുന്നിലുള്ള ആശയം. ജംറകൾ അതിന് കല്ല്, ചെറിയ കല്ലുകൾ കൊണ്ട് എറിയുന്ന, അതാണ് അത്, അതൊരു ഹജ്ജിന്റെ റുക്കിനുകളിൽപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നഹർ കഴിഞ്ഞ് മുടി മുറിച്ച് പിന്നെ തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗം, വീണ്ടും എന്നിട്ട് മിനയിൽ നിന്ന്, അതായത് അറഫയിൽ ഒരു ദുൽഹജ്ജ് 9-ന്റെ പകൽ ചെലവഴിച്ചതിന് ശേഷം പിന്നെ രാത്രി അന്ന് മഗ്‌രിബിന് മുതൽ പിറ്റേന്ന് സുബഹി വരെ അറഫയ്ക്കും മിനയ്ക്കും ഇടയിലുള്ള മഷാരുൽ ഹറാം എന്ന് പറയുന്ന, മുസ്ദലിഫ എന്ന് പറയുന്ന പ്രദേശത്ത് രാപ്പാർക്കുക. അത് കഴിഞ്ഞ് പിറ്റേന്ന് മിനയിലേക്ക് വന്ന്, ആ മിനയിൽ വരുന്ന വന്നിട്ട് ആ ഈ ജംറകളിൽ ഒന്നാമത്തെ ജംറയിൽ മാത്രം കല്ലെറിയുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ മൂന്ന് ജംറയിലും കല്ലെറിയുന്നു. അങ്ങനെ 3 ദിവസം, അതാണ് അതിൻ്റെ രീതി. അത് കഴിഞ്ഞ് ഹറമിൽ പോയി തവാഫുൽ ഇഫാദ നടത്തുന്നു, സഹി ചെയ്യുന്നു, പൂർത്തി. ഇതാണ് ഹജ്ജിന്റെ പൂർത്തീകരണം. ഇതാണ് അതിൻ്റെ ഒരു പൊതുരൂപം. ഞാൻ എൻ്റെ ഷർത്ത് ഫർളുകളെ കുറിച്ചൊന്നും ഇപ്പൊ അതിനെ കുറിച്ച് കാണില്ല, നമുക്ക് ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. അപ്പൊ അതാണ് കണക്ക്. അപ്പൊ നമ്മളിവിടെ കാണാൻ പോകുന്നത് അദ്ദർസു അത്താസി ആഷർ അൽ വഖൂഫ് ബി അറഫ ഫി അറഫ, അറഫയിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. ഇവിടെ മകനും പിതാവും തമ്മിലുള്ള അറഫയിലുള്ള ഒരു സംസാരമാണ് ഇത് കാണുന്നത്. അപ്പോ അറഫയിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുന്നതുമല്ല അറഫയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. കാണാം, നോക്കൂ. അൽ വഖൂഫ് ഫി അറഫാത്ത് ഹിവാർ ഇസ്തഇദ് ലഖദ് ബദഅത് السيارات تتحرك الى عرفات انا مشتاق للوقوف بعرفات واذكر قول رسولنا الكريم الحج عرفه كل هؤلاء المسلمين سيجتمعون اليوم في عرفات ما اجبل ما الله لهم وهم بملابس الاحرام البيضاء لا فرق بين غني وفقير لقد جاءوا من كل مكان لاداء هذا الركن المهم من اركان الاسلام ماذا سنفعل بعد الوقوف بعرفات اليوم يا ابي بعد غروب الشمس سنرجع الى منى وفي طريقنا سنتوقف في مزدلفه سنجمع الحصى لرجم الشيطان في الجمرات اجل وبعد ذلك سنذهب للنحر ثم نتوجه الى مكه لطواف الافاضه ان شاء الله ومتى العيد يا ابي غدا العاشر من ذي الحجه عيد الاضحى عند جميع المسلمين عيد مبارك باذن الله اتريم جريا ഒരു കാര്യമാണ്, പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുള്ളൊക്കെ സൂചനയുണ്ട്. ഇസ്തഇദ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഉറപ്പാണ്. ഇസ്തഇദ് മീൻസ് ബി പ്രിപ്പയർഡ്, തയ്യാറെടുക്കൂ. ഇസ്തഇദ് ലഖദ് ബദഅത്തി സയ്യാറാതു തതഹറഖു ഇലാ അറഫാത്തിൻ, വാഹനങ്ങൾ അറഫയിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങി, അറഫായത്തിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങി. ലഖദ് ബദഅത്തി സയ്യാറത്തു തതഹറഖു ലഖദ് ബദഅത് السيارات تتحرك بدات السيارات تتحرك നോക്കൂ السيارات എന്നായിരുന്നെങ്കിൽ بدات السيارات ആണ് അതിന്റെ ഫാൽ ഇതാണ് അതല്ല യ സയ്യാറാത്ത് ആണ് അത് ഞാൻ ഇപ്പോ ഇവിടെ പറയുന്നില്ല അത് പറയണ്ട പിന്നീട് പറയാം ഓക്കെ بدات السيارات تتحرك بدات السيارات تتحرك بدات السيارات تتحرك الى عرفات അന മുഷ്താഖുൻ ലിൽ വഖൂഫ് ബി അറഫാത്ത്, അറഫയിൽ നിൽക്കാൻ എനിക്ക് കൊതിയാകുന്നു, ഞാൻ അത് ആഗ്രഹിച്ചു. മുഷ്താഖുൻ എന്ന് പറഞ്ഞാൽ അതിയായ മോഹം, ഉത്കടമായ മോഹമുള്ളവനാണ്. അന മുഷ്താഖുൻ ലിൽ വഖൂഫ് ബി അറഫാത്ത്, അറഫയിൽ നിൽക്കാൻ എനിക്ക് വലിയ മോഹമുണ്ട്.
ഉദ്കുർ ഖൗല റസൂലിന അൽ കരീം, നമ്മുടെ ആദരണീയനായ മാന്യനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഓർക്കൂ. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫയിൽ മറ്റെല്ലാ അമലുകൾക്കും എന്തെങ്കിലുമൊക്കെ പിന്നെ കുറവുകൾക്ക് പരിഹാരമുണ്ട്, പക്ഷേ ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫയിൽ നിൽക്കണം. അറഫയിൽ നിൽക്കാതെ ഒരു ഹജ്ജാജിയുടെ ഹജ്ജ് പൂർത്തിയാകില്ല. ദുൽഹജ്ജ് 9 ഏതെങ്കിലും ഒരു നേരത്ത് പകലിൽ ഏതെങ്കിലും ഒരു അല്പസമയമെങ്കിലും അറഫയിൽ ഒരാൾ ചെലവഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഹജ്ജ് പൂർത്തിയാവും. അതാണ് ഹജ്ജിന്റെ സ്വഭാവം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. പിതാവ് പറഞ്ഞു കുല്ലു ഹൗലാ ഇൽ മുസ്ലിമൂൻ, കുല്ലു ഹൗലാ ഇൽ മുസ്ലിമീന, കുല്ലു ഹൗലാ ഇൽ മുസ്ലിമീന സയജ്തമിഉൂന അൽ യൗമ ഫി അറഫാത്. ഇന്നേ ദിവസം മുഴുവൻ മുസ്ലിമീങ്ങളും അറഫയിൽ ഒരുമിച്ച് കൂടും. അതായത് ഹജ്ജിന് വന്നിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളും അറഫയിൽ ഒരുമിച്ച് കൂടും. ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ ആ ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 9 എന്നാണോ ഓരോ നാട്ടിൽ ആ ദുൽഹജ്ജ് 9 അവരെല്ലാം നോമ്പുകാരായിരിക്കും. ലോകമൊന്നാകെ, ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒന്നാകെ പ്രത്യക്ഷവും പരോക്ഷവുമായി പങ്കെടുക്കുന്ന ഒരു ഇബാദത്താണ് അറഫയിലെ ഈ ഇബാദത്ത്. അറഫയിലെ നിർത്തും ഹജ്ജാജിമാരെല്ലാം അറഫയിൽ ഒരുമിച്ച് കൂടും, ബാക്കി ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അന്ന് നോമ്പെടുക്കും, ഹജ്ജാജിമാർ ഒഴികെയുള്ളവർ. മാ അജ്മല മൻലറഹും വഹും ബിമലാബിസിൽ ഹറാമിൽ ബൈലാ ലാ ഫർഖ ബൈന ഗനിയ്യിൻ വഫഖീർ. മാ അജ്മല മൻലറഹും, എത്ര മനോഹരമാണ് അവരുടെ കാഴ്ച. വഹും ബിമലാബിസിൽ ഹറാം, അവരാകട്ടെ വെള്ളവസ്ത്രം, വെള്ളവസ്ത്രത്തിലായിട്ട് കാണുന്ന ഈ കാഴ്ച. മാ അജ്മല മൻലറഹും വഹും ബിമലാബിസിൽ ഹറാം, ഹജ്ജാജ് ഇന്നൽ ഹജ്ജാജ് ബിമലാബിസിൽ ഹറാമി, ഹാജിമാർ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ്. എന്താണ് എത്ര മനോഹരമായ കാഴ്ചയാണ് ഈ വെള്ള വസ്ത്രത്തിൽ മുഴുവൻ ഹജ്ജാജിമാരും വെളുത്ത തൂവെള്ള ശുഭ്ര വസ്ത്രധാരികളാ. മലാബിസിൽ ഇഹ്റാമിൽ ബൈലാ, വെളുത്ത വസ്ത്രത്തിൽ, ഇഹ്റാമിന്റെ വെളുത്ത വസ്ത്രത്തിൽ എത്ര മനോഹരമാണ് ഈ മുഴുവൻ ആൾക്കാരെയും കാണുന്ന കാഴ്ച. ലാ ഫർഖ ബൈന ഗനിയ്യിൻ വഫഖീർ, അവിടെ ഗനിയോ ഫഖീറോ എന്ന് വ്യത്യാസമില്ലല്ലോ. ലാ ഫർഖ ബൈന ഗനിയ്യിൻ വഫഖീർ, ഗനിയും ഫഖീറോ എന്ന് വ്യത്യാസമില്ലാത്ത. ലഖദ് ജാഉ മിൻ കുല്ലി മകാനിൻ ലിഅദാഇ ഹാദ റുക്ൻ, അവരെല്ലാ ഭാഗത്തു നിന്നും ഈ റുക്ൻ, ഈ ബാധ്യത, ഹജ്ജിന്റെ ഈ അർക്കാനിൽ ഇസ്ലാമിൽ അഞ്ചാമത്തെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തതും പ്രഥമവും, സോറി, അഞ്ചാമത്തതും പ്രധാനപ്പെട്ടതുമായ ഇബാദത്ത്. ഒന്നിനെയും നമുക്ക് നിസ്കാരം എത്ര പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ഹജ്ജ് കൊണ്ട് ബാധ്യതപ്പെട്ട ഒരാളുടെ ഹജ്ജും. അതുപോലെ ഒരാളുടെ നോമ്പും സക്കാത്തും ഒക്കെ പ്രധാനം. എല്ലാം ഈ അഞ്ച് സ്തംഭങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ ഒരു വീട് പോലെയാണ്. ബുനിയൽ ഇസ്ലാം അല ഹംസിൻ, ഇസ്ലാം അഞ്ച് സ്വഞ്ച സ്തംഭങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച വന്നാൽ എല്ലാം പോയി. അതിന്റെ നടുവിലത്തേതാണ് സംഭവമാണ്, 4 തൂണുകളും നടുവിലത്തൂണും, അങ്ങനെ 5. നടുവിലത്തൂണ് ഷഹാദത്താണ്, ഈമാനാണ്, ബാക്കി 5 4 ഭാഗത്തുകൾ. ഇതിൽ എവിടെയെങ്കിലും പോരായ്മ വന്നാൽ മറ്റ് ആ ആ കെട്ടിടത്തിന് മുഴുവൻ ഒരു പോരായ്മകൾ ഉണ്ടാവും എന്ന് പറയുന്നു, എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഹജ്ജ് അഞ്ചാമത്തത് എന്ന് പറഞ്ഞ അഞ്ചാമത്തതിന്റെ പ്രാധാന്യം കുറയുകയല്ല ചെയ്യുന്നത്, അഞ്ച് പരസ്പരം ബന്ധിതമാണ് എന്നാണ് എൻ്റെ അർത്ഥം. മാ അജ്മല മൻലറഹും വഹും ബിമലാബിസിൽ ഇഹ്റാമിൽ ബൈലാ ലാ ഫർഖ ബൈന ഗനിയ്യിൻ വഫഖീർ, ഇവിടെ ദരിദ്രനും ധനാഢ്യനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറയാം. അപ്പൊ അബു പറയാം, ലഖദ് ജാഉ മിൻ കുല്ലി മകാനിൽ ലിഅദാഇ ഹാദ റുക്ൻ മുഹിമ്മ മിൻ അർക്കാൻ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ സ്തംഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്തംഭമായ ഹാദർ റുക്നിൽ മുഹിം, ഈ പ്രധാനപ്പെട്ട മിന്നർക്കാൻ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ഒരു സ്തംഭം, അത് നിർവഹിക്കുന്നതിന് വേണ്ടി, ലി അദാഇ, അത് നിർവഹിക്കുന്നതിന് വേണ്ടി, ലഖദ് ജാഉ മിൻ കുല്ലി മക്കാൻ, അവരെല്ലോ നാടിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നവരാണ്. ലഖദ് ജാഉ മിൻ കുല്ലി മക്കാനിൽ അദാഇ ഹാദർ റുക്നിൽ മുഹിം മിന്നർക്കാൻ ഇസ്ലാം. وماذا سنفعل بعد الوقوف بعرفات اليوم يا ابي عرفയിലെ ഈ നിർത്തത്തിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്ന? കുട്ടിപ്പേട് ചോദിക്കാണ്. ماذا سنفعل, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? بعد الوقوف بعرفات, عرفയിൽ നിന്നതിന് ശേഷം, اليوم, ഇന്ന് عرفയിൽ നിന്നതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ ചെയ്യും? بعد غروب الشمس, സൂര്യാസ്തമനത്തിന് ശേഷം, سنرجع الى منى, മിനയിലേക്ക് മടങ്ങും. وفي طريقنا سنتوقف في مصر, എന്തുകൊണ്ടാണ് മിനയിലേക്ക് മടങ്ങും എന്ന് പറയുന്നത്? ദുൽഹജ്ജ് 8 മുനയിലേക്കാണ് വന്നത്. ദുൽഹജ്ജ് 7 യൗമ തർവിയത്ത് എന്ന് പറയുന്നത് അറഫാ ദിവസത്തിന്റെ തുമ്പ്
ഉള്ള ദിവസമാണ് ദുൽഹജ്ജ്. 8, 9, 10, 11, 12, 13 ഇത്രയും ദിവസങ്ങളാണ്, ആകെ ഇത്രയും നിർണിതമായ ദിവസങ്ങളാണ് ഹജ്ജിന്റെ നേരിട്ടുള്ള ഇബാദത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത്. അപ്പൊ ദുൽഹജ്ജ് 8-ന് യൗമു തർവിയ എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ആൾക്കാരിലെ ആദ്യം മിനയിലേക്കാണ് പോകുന്നത്. മിനയിലേക്ക് പോയി അവരവരുടെ തമ്പുകളിൽ മിനയിൽ അന്ന് പകല് ചെലവഴിച്ച് എന്നിട്ട് പിറ്റേന്ന് സൂര്യോദയത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും അറഫയിലേക്ക് പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ ബാഹുല്യം നിമിത്തം പലപ്പോഴും ദുൽഹജ്ജ് 8-ന് 7-ന് തന്നെ ആൾക്കാർ എന്ത് ചെയ്ത് മിനയിലെത്താ കുറച്ചെ കുറേ മുഴുവൻ ഹജ്ജാജിമാരെയും ഒറ്റയടിക്ക് യാത്ര ചെയ്യാൻ റോഡുകളെല്ലാം നിബിഡമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം എല്ലാവരെയും 7-ന് തന്നെ മിനയിലേക്ക് കൊണ്ടുപോയി തുടങ്ങും. 7-ന് തന്നെ, 7-ന് ഏതെങ്കിലും നേരം 7-ന് പുലർച്ചെ ആരംഭിച്ചാലും 7-ന് വൈകുന്നേരങ്ങളും വൈകുന്നേരവും രാത്രിയായിട്ടൊക്കെ ആൾക്കാർ എത്താറുള്ളൂ. അങ്ങനെ 7-ഉം 8-ഉം 2 ദിവസങ്ങളിലായി ആൾക്കാരെ മുഴുവൻ ഹജ്ജാജിമാരെ മുഴുവൻ മിനയിൽ എത്തിക്കും. എന്നിട്ട് മിനയിൽ 8-ാം തീയതി 8-ന് യൗമു തർവിയത്തിൽ മിനയിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മടങ്ങ് മിനെ സനർജു ഇല മിന, മിനയിലേക്ക് നമ്മൾ മടങ്ങും എന്ന് പറയുന്നത്. വഫീ തരീഖിന സനത്ത വഖഫ് ഫീ മുസ്ദലിഫ, എന്നിട്ട് വഫീ തരീഖിന നമ്മുടെ വഴിയിലേക്ക് സനത്ത വഖഫ് ഫീ മുസ്ദലിഫ, അതാണ് പറഞ്ഞത്. അപ്പോ അറഫയിലെ സൂര്യാസ്തമനം കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പുറപ്പെടും. അന്ന് രാത്രി ചെലവഴിക്കേണ്ടത് മുസ്ദലിഫയിലാണ്. അതായത് അറഫയ്ക്കും മിനയ്ക്കും ഇടയിലുള്ള മഷാറുൽ ഹറാം എന്ന് പറയുന്ന പ്രദേശത്തെയാണ് മുസ്ദലിഫ എന്ന് ഉദ്ദേശിക്കുന്നത്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളതും ഹജ്ജിന്റെ റുക്നുകളിൽ പെട്ടതാണ്. ഫിതരിഖിന സനത്ത വഖഫു മിൻ മുസ്ദലിഫ, എന്നിട്ട് ആ വഴിയിൽ നമ്മൾ മുസ്ദലിഫയിൽ ചെലവഴിക്കും, അവിടെ തമ്പടിക്കും, എന്നിട്ട് സൂര്യോദയം ആവുന്നതോടുകൂടി സൂര്യൻ ഉദിച്ചതോടുകൂടി വീണ്ടും എല്ലാവരും മിനയിലേക്ക് പോവും. മിനയിലേക്ക് പോയി ജംറകളിൽ ആദ്യത്തെ ദിവസം ദുൽഹജ്ജ് 10-ന് ഒറ്റ ഒരു ജംറയിൽ മാത്രമേ, ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, അങ്ങനെ ജംറത്തുൽ അഖബയിൽ മാത്രമേ ഏറിയുള്ളൂ. അതാണ് അതിന്റെ നിയമം. അത് കഴിഞ്ഞ് അതവിടെ പറഞ്ഞു നാലാമത്തെ സനജ്മഉൽ ഹസാലി റജിം ഷൈത്താനി ഫിൽ ജംറാത്, ജംറ തൂണുകളാണ്. യഥാർത്ഥ ജമറ എന്ന് പറയുന്ന ഒരു തരത്തിൽ ചില തൂണുകളാണത്, ചില സ്ഥാനങ്ങൾ, ചില പോയിന്റുകളാണ്. അവിടെ വച്ച് പിശാചിനെ എറിഞ്ഞു എന്നുള്ളതിന്റെ സ്മരണാർത്ഥമാണ് ജമറകളിൽ എറിയുന്നത്. ആ ജമറയ്ക്ക് തൂണുകളാണ്, തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെ പോയി എറിയണം. സനജ്മഉൽ ഹസ, ഹസ എന്ന് പറഞ്ഞാൽ എറിയുന്ന ചെറിയ കല്ലുകളാണ്, ചെറിയ കല്ലുകളാണ്. ഹസയാത്ത്, ഹസ എന്ന് പറയുന്ന ഹസയാത്ത്, സബ ഹസയാത്തിൻ 7, അർബ ഹസയാത്തിൻ, സബ ഹസയാത്തിൻ എന്നൊക്കെ പറഞ്ഞ 7 ഏറികൾ, ഇങ്ങനെ ചില അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ആ ജംറയിലേക്ക് എറിയുന്ന കല്ലുകളെയാണ്, ചെറിയ കല്ലുകൾ, നെൽമണികൾ പോലെ കല്ലുകൾ. ആ ചിത്രത്തിൽ കാണാം, ചെറിയ തറയിൽ, ആ ചിത്രത്തിൽ നാലാമത്തെ ചിത്രത്തിനൊക്കെ താഴെ ഇങ്ങനെ പൊട്ടുപൊട്ട് പോലെ കിടക്കുന്ന ചെറിയ കല്ലുകൾ, അവിടെ നിന്ന് കല്ലുകൾ ശേഖരിക്കുന്നതാണ്. കല്ലുകൾ ശേഖരിക്കുക എന്നുള്ളത് ഒരു ഒരു ചുമതലയാണ്. സനജ്മഉൽ ഹസാലി റജിം ഷൈത്താനി ഫിൽ ജംറാത്ത്. അടുത്തെന്താണ്? അജൽ. ഓ അതെ അതെ, ഓക്കെ, തീർച്ചയായും എന്നുള്ള അർത്ഥത്തിലാണ് അജൽ. ഉപാധാലിക്ക സന്നദഹബു ലിന്നഹരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബലി നൽകാൻ പുറപ്പെടും. തുമ്മനത്ത വജ്ജഹു ഇലാ മക്ക, പിന്നെ നമ്മൾ മക്കയിലേക്ക് പോകും, മക്കയ്ക്ക് തിരിക്കും. ലി തവാഫുൽ ഇഫാള, ഇൻഷാല്ലാ തവാഫുൽ ഇഫാള നിർവഹിക്കാൻ വേണ്ടിയാണ് മക്കയിലേക്ക് പോവുക. ഉമത്തൽ ഈദിയാബി, എന്നാണ് പെരുന്നാള്? ഉപ്പ ഗദൻ, നാളെയാണ്. ഇന്ന് ദുൽഹജ്ജ് 9-ാണ്, ഇന്ന് അറഫയിൽ നിൽക്കുന്നു, നാളെ നമുക്ക് പെരുന്നാളാണ്. അതൻ അല്ല ആഷിറു മിൻ ദുൽഹജ്ജ, ദുൽഹജ്ജ് 10 എന്നൊരു ദിവസമുണ്ടെങ്കിൽ അതാണ് ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ ഇൻ ജമീഇൽ മുസ്ലിമീൻ, ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഈദുൽ അദ്ഹയാണ്. ഈദ് മുബാറക് ബിഇദ്നില്ലാ. ഇതാണ് ഈ ടെക്സ്റ്റിലുള്ളത്. ഇനി തദ്രിബ ശഫഹിയ എന്നുള്ള മുവാദഹ മുവജ്ജഹ അസ്ഇലത്തുൻ അനിൻ നസ്, ഒരു ചോദ്യവും ഉത്തരവുമാണ്. അതേ മാതൃകയിൽ 5 ചോദ്യങ്ങൾ ഉണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തയ്യാറാക്കണം. എന്താണ് ചോദ്യം? ഹൽ ബദഅത്തി സയ്യാറാത്ത തഹറഖു ഇലാ അറഫ? നഅം, ബദഅത്തി സയ്യാറാത്ത തഹറഖു ഇലാ അറഫ. ഇതുപോലെ ഹൽ ബദഅത്തി സയ്യാറാത്ത തഹറഖു ഇലാ അറഫാത്, അതാണ് ഒന്നാമത്തെ. അടുത്ത ഹൽ ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം? നഅം, ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം എന്നാണോ ബദഅത്തി സയ്യാറാത്ത് തതഹറഖു ഇലാ അറഫ, അതുപോലെ ബദഅത്ത് സയ്യാറാത്ത് തതഹറഖു, നഅം, അതുപോലെ ഹൽ ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം? നഅം, ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം. ഹൽ യമറുൽ അബു വഇബ്നുഹു ബിമുസ്ദലിഫ ബഅദൽ ഗുറൂബ്? നഅം, യമറുൽ അബു വഇബ്നുഹു ബിമുസ്ദലിഫ
بعد الغروب. هل يجمع الحجاج الحصى ليرجم الشيطان؟ نعم، يجمع الحجاج الحصيات الحصى ليرجم الشيطان. هل يحتفل المسلمون بعيد الأضحى في شهر شوال؟ لا، يحتفل المسلمون بعيد الأضحى في شهر ذي الحجة، في العشر في شهر ذي الحجة. ഒരു ചോദ്യം നിങ്ങളോട് തന്ത്രപരമായി ചോദിച്ചിരിക്കുന്നതാണ്. ഉണ്ടോ ഇത് വൈല അയനത്തെ തഹറക്കത്ത് സയ്യാറാത്ത് തഹറക്കത്ത് സയ്യാറാത്ത് ഇല അറഫാത്ത് ഇല അയന തഹറക്കത്ത് അയന യഖിഫു ജമീഉൽ ഹജ്ജാജിയു മുത്താസിമിൻ ദിൽ ഹജ്ജ ദിൽ ഹജ്ജ ഒമ്പതിന് എവിടെയാണ് മുസ്ലിമീങ്ങൾ നിൽക്കുന്നത്? ജമീഉൽ ഹജ്ജാജികൾ മുഴുവൻ നിൽക്കുന്നത് എവിടെയാണ്? യഖിഫു ജമീഉൽ ഹജ്ജാജിയു മുത്താസിമിൻ ദിൽ ഹജ്ജ ഫി അറഫാത്തിൻ أين يذهب الأب وابنه بعد الوقوف بعرفات؟ يذهب الأب وابنه بعد الوقوف بعرفات إلى منى. أين يجمع الحجاج الحصى؟ أردنا الحجاج ريان لكالي ترجمة في عرفات عرفة يذهبنا ألنك المزدلفة يذهبنا عرفة يذهبنا الكار شغيري هذا أنا أندريدي عرفة يذهبنا كالي كال شغيري منى ليه كنتبه. أين يقيم الحجاج أيام العيد؟ ഹജ്ജാജിമാര് പെരുന്നാൾ ദിവസം എവിടെയാണ് നിൽക്കുന്നത്? ഫീമിന അല്ലേ. മത്തായ എന്തിനാണ്? ലി يرجم الشيطان في الجمرات جمرات الأرينن. لماذا يجمع الحجاج الحصى من مزدلفة؟ أدول لماذا يتوجه الحجاج إلى مكة بعد ذلك؟ إن دانا لطواف الإفاضة. لماذا يتوجه الحجاج إلى مكة؟ لطواف الإفاضة. ഇങ്ങനെ പോകും. അടുത്തത് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ടെസ്റ്റിന്. ഇതാ ബദഅത്ത് സയ്യാറത്ത് തഹറുക്കില ഹൽ ബദഅത്ത് സയ്യാറത്ത് തഹറുക്കില അർഫ. നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ബദഅത്ത് സയ്യാറത്ത് തഹറുക്കില അർഫ. അറഫയിലേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചു തുടങ്ങി എന്തെങ്ങനെ ചോദിക്കുക? ഹൽ ബദഅത്ത് സയ്യാറത്ത് തഹറുക്കില അർഫ. ഇതാ പോലെ ഇലാ ഐന ബദഅത്ത് സയ്യാറത്ത് തഹറുക്കു രണ്ട് തരത്തിൽ ചോദിക്കാം. തതഹറക്ക് സയ്യാറത്ത് ഇലാ ബദഅത്ത് സയ്യാറത്ത് തഹറക്കു ഇല അറഫാത്തിൻ ഈ രൂപത്തിൽ ചോദിക്കാം. എന്നിട്ട് ഈ പറയപ്പെട്ട ചോദ്യങ്ങൾ ഇദാ ബദഅത്ത് സയ്യാറത്ത് തഹറക്കു ഇല ഇല ഐന അനിൽ വഖ്ത അല്ലദീ സനർജു ഫീഹി മിൻ അറഫാത്തിൻ ഇല മിന ഇല ഐന അനിൽ മക്കാൻ അല്ലദീ സനതവഖഫു ഇൻദഹു ഫി തരീഖിന ലിമാദ അനി ഷൈ അല്ലദീ സനജ്മഉഹു മിൻ ഹുനാക ലിമാദ അൻ മൗഇദ് ഇഹ്തിഫാൽ മുസ്ലിമീന ബിൽ ഈദുൽ അദ്ഹ മൻ. ഇതിനൊക്കെ ഈ ഈ രൂപത്തിലൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തണം. അടുത്ത തംസീൽ മഷ്ഹദ് അദദു മിന ഇദദു മിന തലാമീദ് യഖൂമൂന ബി തംസീലിൽ മഷ്ഹദ് കുല്ലു ത്വാലിബീന യുഅദ്ദിയാൻ അൽ ഹിവാറ മഅൻ. തംസീലിൽ മഷ്ഹദ് ഒരു ഒരു തംസീൽ ഒരു ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക, ചെറിയൊരു പ്രസന്റേഷൻ. അതാണ് അതായത് നാടകം എന്ന് പറയാൻ പറ്റില്ല, മസ്റഹ എന്ന് പറയാൻ പറ്റില്ല, തംസീൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയ പ്രസന്റേഷനാണ് വിദ്യാർത്ഥികൾ ചേർന്ന്. അതാണ് മൂന്നാമത്തെ. അല്ല ഏതാത് തയ്യാറെടുപ്പുകൾ വേണ്ടത് മലാബസിൽ ഹെറാമിൻ്റെ വസ്ത്രം ധരിക്കണം, കുറച്ച് കല്ലുകൾ ഉണ്ടാകണം, ബാദുൽ ഹസ അത് ശേഖരിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ഒരു സംസാരം നടത്താൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം, ഒരു തംസീൽ. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ക്ലാസ്സുകൾ റെഗുലർ ക്ലാസ്സുകൾ ഉള്ള അപ്പം ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യമാണ്, അതുകൊണ്ട് അവിടെ വിടാം. നാലാമത്തെ എന്താണ്? പൊതുചോദ്യങ്ങളാണ്. നിങ്ങൾ പൊതുവായ ഹൽ അദ്ദേഹത്തെ ഫരീദത്തിൽ ഹജ്ജ് നിങ്ങൾ ഇതുവരെങ്കിലും ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരം പറയാം. മൻ അദ്ദാ ഫരീദത്തിൽ ഹജ്ജ് ഫീ സർദിക, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്? അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാം. കൈഫ യുസാഫിറുൽ ഹജ്ജാജ് മിൻ ബലദികലിൽ ഹജ്ജ്, എങ്ങനെയാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് ഹജ്ജാജിമാര് ഹജ്ജിനായി പുറപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ, കോഴിക്കോട് എയർപോർട്ടിൽ പോകുന്നു, അവിടെ അല്ലെങ്കിൽ ഹജ്ജ് ഹൗസിൽ പോകുന്നു, അവിടെ നിന്ന് എയർപോർട്ടിൽ പോകുന്നു, പിന്നെ അവിടെ നിന്ന് ജിദ്ദയിൽ എത്തുന്നു, ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. ഇതാണല്ലോ രീതി. അപ്പൊ നിങ്ങളെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും കോഴിക്കോടിൽ ആണ് പോകണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണം, ഒന്ന് പറഞ്ഞു നോക്കാം എല്ലാരും.
മാതാ യാഹുദുൽ ഹജ്ജാജ് മാഹും ഫി സഫർ, യാത്രയിൽ ഹജ്ജാജിമാർ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, അത് നിങ്ങളുടെ മനോഭാവം പോലെ മനോധർമ്മം പോലെ എന്തൊക്കെയാണെന്ന് എഴുതാം. മാഹും അർക്കാനുൽ ഹജ്ജ്, ഹജ്ജിന്റെ ഫർളുകൾ ഏതൊക്കെയാണ് എല്ലാവരും റെഫർ ചെയ്ത് പറയുക. കൈഫ യസ്തഖ്ബിലു നാസുൽ ഹജ്ജാജ് ഫി ബലദിക ബഅദാൻ യഊദു മിനൽ ഹജ്ജ്, കൈഫ യസ്തഖ്ബിലു നാസുൽ ഹജ്ജാജ് ഫി ബലദിക ബഅദാൻ യഊദു മിനൽ ഹജ്ജ്, ഹജ്ജ് എന്ന് മടങ്ങി വരുമ്പോ നിങ്ങളെ ഹജ്ജാജിമാരെ സ്വീകരിക്കുന്നത് എങ്ങനെ. ഇത്രയും കാര്യങ്ങൾ, ആറ് ചോദ്യങ്ങൾ. എന്നിട്ട് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇസ്തഖ്ബൽത അഹദുൽ ഹജ്ജാജ് അല്ലദീന ആദു മിൻ അദാഇ ഫരീളത്തുൽ ഹജ്ജ് മൽ അസ്ലത്തുൽ ലതീ യുംകിനു അൻ തസ്അലുഹ ലിതാരിഫ മാ ഫഅലഹു വമാ ഷാഹദഹു വമാ ഷഅറ ബിഹി ഫിൽ ഹജ്ജ്. ഏഴ് ചോദ്യങ്ങൾ തയ്യാറാക്കണം. നിങ്ങളൊരു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ഒരാളെ കണ്ടെത്തിയെന്ന് കരുതുക. എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുക? അദ്ദേഹം ഹജ്ജിൽ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെ, എന്തൊക്കെ അവിടെ കണ്ടു, ഹജ്ജ് കൊണ്ട് അദ്ദേഹം ഹജ്ജിൽ അദ്ദേഹം അനുഭവിച്ച മനോവികാരം എന്താണ്, ഇത്തരത്തിൽ പറയപ്പെടുന്ന ഏഴ് ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തക്കല്ലം അർക്കുനുൽ ഖാമിസ് മിൻ അർക്കാനി ദീനിൽ ഇസ്ലാമി, അതായത് നമ്മുടെ ദീനിന്റെ അർക്കാനുകളിൽ അഞ്ചാമത്തെ കർമ്മമായ ഹജ്ജിനെ സംബന്ധിച്ച് സംസാരിക്കുക. ഇഹ്തിഫാലു അഹ്ലു ബലദിക്ക് ബിസ്തിഖ്ബാലുൽ ഹജ്ജാജ്, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഹജ്ജാജിമാരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ നാട്ടുകാരുടെ ഒരുക്കങ്ങൾ, ഇഹ്തിഫാൽ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ, ഒരു ഒരു ആഘോഷം പോലെ ഹജ്ജാജിമാർ നാട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് സംസാരിക്കുക. ഇത് നിങ്ങൾക്ക് ഞാൻ മിക്കവാറും അസൈൻമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യും, മനോഹരമായ ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെ അതാണ് അടുത്ത ചാപ്റ്റർ ദർസ് ലഷിരീനാണ്. അപ്പം ഇന്നിപ്പോൾ ദർസ് 19 ഇവിടെ അവസാനിച്ചു. ഈ ടെക്സ്റ്റുകളെല്ലാവരും ചെയ്യണം. ഞാനിത് ജനറലായിട്ട് ഒന്ന് കാണിക്കാം. എൻ്റെ ആൻസർ 1, 2, 3, 4, 5, 6 ഇതിലൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഒന്നാമത്തെ, അതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളും പറയാം. ഒന്ന് നോക്കൂ, എൻ്റെ ഒന്നാമത്തെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഹൽ ബദഅത്തി സിയാറാത്ത് തതഹറക്കു ഇലാ അറഫാത്ത് എന്നുള്ളതിന് ഉത്തരമുണ്ട്. രണ്ട്, ഹൽ ബദഅത്തി ഹൽ ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം, നഅം ലബിസൽ ഹുജ്ജാജ് മലാബിസൽ ഇഹ്റാം, നഅം യമറു ലബു ഇബ്നുഹു ബിസ്ദലിഫ ബഅദൽ ഗുറൂബ്, നഅം അല്ല അലാ മാത്രം. അവസാനത്തെ അഞ്ചാമത്തെ എന്താണ്? അത് മാത്രമാണ് വ്യത്യാസം. അടുത്ത രണ്ടാമത്തത് അവസാനത്തെ ഞാൻ പറഞ്ഞത്, ഞാൻ അറഫയിൽ നിന്നാണ് പറഞ്ഞത്, അറഫയിൽ നിന്നും കളക്ട് ചെയ്യാറുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണമെന്നില്ല, അറഫയിൽ നിന്നും ഈ ഹസയാത്ത് കളക്ട് ചെയ്യാറുണ്ട്. അതാണ് അതിലെ ചോദ്യത്തിന്റെ ഉത്തരം. അങ്ങനെയാണ്. ഒന്നാമത്തെ എന്താണ് ചോദ്യം? എന്താണ് ഇല അയ്ന തഹറക്കത്ത് സയ്യാറ, തഹറക്കത്ത് സയ്യാറ ഇല അറഫ. അയ്ന യക്ഫു ജമീഉൽ ഹജ്ജാജ് യൗമ തസ്മിൻ ദിൽ ഹജ്ജ, യക്ഫു ജമീഉൽ ഹജ്ജാജ് യൗമ തസ്മിൻ ദിൽ ഹജ്ജ ഫി അറഫാത്ത്. അയ്ന യദ്ഹബു ലബു ഇബ്നുഹു ബഅദ അൽ വഖൂഫ് ബി അറഫാത്ത്, യദ്ഹബു ലബു ഇബ്നുഹു ഇല മിന ബഅദ അൽ വഖൂഫ് ബി അറഫാത്ത്. അയ്ന യജ്മഉൽ ഹജ്ജാജ് അൽ ഹസ, യജ്മഉൽ ഹജ്ജാജ് അൽ ഹസ മിൻ മുസ്ദലിഫ. أين يقيم الحجاج أيام العيد؟ يقيم الحجاج أيام العيد بمينا. يبدأ عيد الأضحى أردتنا متى يبدأ عيد الأضحى؟ يبدأ عيد الأضحى في العاشر من ذي الحجة. متى الوقوف بعرفة؟ الوقوف بعرفة في التاسع من ذي الحجة. متى يتحرك الحجاج من عرفات؟ يتحرك الحجاج من عرفات بعد غروب الشمس. لماذا يجمع الحجاج الحصى من مزدلفة؟ يجمع الحجاج الحصى من مزدلفة لرجم الشيطاني. لماذا يتوجه الحجاج الى مكه بعد ذلك؟ يتوجه الحجاج അതായത് ഞാൻ പറഞ്ഞതിലെ ഉത്തരങ്ങളൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞത് കൂടെ ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കൊരു മിസ്സിങ് ആയിപ്പോയി. ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്.
അപ്പൊ ഒരു വ്യത്യാസം മാത്രമാണല്ലോ, യജ്മാഉൽ ഹജ്ജാജ് അൽ ഹസാമിൻ മുസ്ദലിഫ എന്നതിൽ ഉത്തരവുണ്ട്, മറ്റത് നിങ്ങൾ അറഫ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇക്കിമുൽ ഹജ്ജാജ് അയ്യാമുൽ ഈദ് ബിമിന, പത്തിന് മിനയിലാണ്. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റിൽ തന്നെ നമുക്ക് നോക്കി ഉത്തരം കണ്ടെത്താം. അടുത്തത് തദ്രീബാത് ഷഫഹിയാണ്, മുഹാദസ മുവജ്ജഹ ഒന്നാമത്തെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ഉണ്ട്. ഹൽ ബദഅത്തു സയ്യാറാത്ത തഹറഖു ഇലാ അറഫാത് എന്നാണ് ചോദ്യം ചോദിക്കേണ്ടത്. ചോദ്യം ചോദിക്കേണ്ട രീതി എന്താണ്? اسألني إذا بدأت السيارات تتحرك إلى عرفة هل بدأت السيارات تتحرك إلى عرفة من عندنا إلى أين بدأت السيارات تتحرك هذا أنا أردت شود إلى أين ഈ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം, അതിൽ ഉത്തരമല്ല ചോദ്യങ്ങളെ ഉണ്ടാകണം. അടുത്തെന്താണ്? ഇതാ ബദത്ത് സയ്യാറത്ത് തഹറഖു ഇലാ അറഫാത്തിൻ, അതിനാണ് ആദ്യം. ഇനി രണ്ടാമത്തെ, അനിൽ വഖ്തല്ലദീ സനർജിഉ ഫീഹി മിൻ അറഫാത്തിൻ ഇലാ മിന. അപ്പൊ ചോദിക്കേണ്ടതാണ് അറഫയിൽ നിന്ന് മിനയിലേക്ക് മടങ്ങുന്ന സമയത്തെ കുറിച്ച് എങ്ങനെ ചോദിക്കുക? ഇലാ ഐന എന്ന് ചോദിക്കാം, മത്ത എന്ന് ചോദിക്കാം. മത്ത സർജിഒ മിൻ അറഫാത്തിൻ ഇലാ മിന, എപ്പോഴാണ് നമ്മൾ അറഫയിൽ നിന്ന് മിനയിലേക്ക് മടങ്ങുക? അല്ലെങ്കിൽ ഇലാ ഐന സർജിഒ മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്ന് എങ്ങോട്ടാണ് മടങ്ങുക? ഈ രണ്ട് ചോദ്യങ്ങൾ സാധ്യം. അടുത്തത് അനിഷൈ അല്ലദി മൽ മക്കാൻ അല്ലദി സനതവഖഫു ഇൻദഹു ഫി തരീഖിന, എവിടെയാണ് നമ്മൾ ഇടയിൽ താമസിക്കുക? അയിന സന തവക്കഫ് ഫി തരീഖിന എന്നൊന്ന് ചോദിക്കാം. ലിമാദാ സന തവക്കഫ് ഫി മുസ്ദലിഫ, മുസ്ദലിഫയിൽ എന്തിനാണ് താമസിക്കുന്നത്? ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിക്കാം. അടുത്തത് എന്താണ്? അനുഷേ അല്ലദി സനജ്മഹു മിന, നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന എന്താണ്? മാദാ സനജ്മഹു മിൻഹുനക്കൾ, അവിടെ എന്തിനാ എന്താണ് കളക്ട് ചെയ്യുന്നത്? ലിമാദാ സനജ്മഉൽ ഹസാം, നമ്മൾ ഹസായത്ത് കളക്ട് ചെയ്യുന്ന. ഒന്നാമത്തെ ഉത്തരം അല്ലെങ്കിൽ എന്തിനാണ് അതിന്റെ ഉത്തരം? അതാണ് അറിയാലോ, ചോദ്യം ഉണ്ടാക്കലാണ്. മുസ്ലിമീന ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന സമയം, മത്താ യഹ്തഫിൽ മുസ്ലിമീന ബഈദുൽ അദ്ഹ മൻ യഹ്തഫിൽ ബഈദുൽ അദ്ഹ, ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എക്സസൈസ് ഒരു സ്കിറ്റ് തയ്യാറാക്കാനാണ് വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ. ഇവിടെ ഇതിപ്പോ നടക്കാത്തതുകൊണ്ട് സാധിക്കില്ല. സഈദ് ഹുമാ ബി തൽഖീൻ ഇദാ ലസിമൽ അംർ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഡയലോഗുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കാം. എന്നാലും അവരെ കൊണ്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ലൈസ ഹുനാക ളറൂറത്തിൻ ഇല ലിൽതിസാം അൽ ഹർഫി ബി കലിമാത്തിൽ ഹൈവാർ തഅയിറാത്തിഹി ലത്തീ ഫി കിതാബ്, അതായത് പദാനുപദം ടെക്സ്റ്റിലുള്ള വാക്കുകൾ കലിമാത്തുകൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്തോണമെന്നില്ല ഹൈവാറിൽ, മറിച്ച് തഅവീറാത്തിഹില്ലത്തി ഫിൽ കിതാബ്, അതിന്റെ എക്സ്പ്രഷൻസും മതിയാവും. യുംകിനു ലിത്തിൽമീദ യസ്തഖ്ദിമ അയ്യത്തു കലിമാത്തിൻ ഓ ഇബാറാത്തിൻ മിനന്തി, അയാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം നിലയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വേണം ചെയ്യാം. ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു റെഗുലർ സെറ്റപ്പ് ഉള്ളപ്പോഴാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ലൈവ് സെഷൻ വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം, ലൈവ് സെഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ആദ്യം പാഠഭാഗം തീർക്കുക എന്നുള്ള പ്രാധാന്യത്തിലാണ്, അതുകൊണ്ട് ലൈവ് സെഷനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ചെയ്യാവുന്നതായിരുന്നു. അതിൽ ഇഹ്റാമിന്റെ വസ്ത്രം വേണം, കുറച്ച് കല്ലും ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട്, സ്കിറ്റ് അവതരിപ്പിക്കാനാണ്. നാലാമത്തെ ജനറൽ ആയ ചോദ്യങ്ങളാണ്. ഈ നാലാമത്തെ ചോദ്യവും അഞ്ചാമത്തെ ചോദ്യവും ആറാമത്തെ ചോദ്യവും ജനറൽ എക്സസൈസുകൾ. അപ്പൊ നാലും അഞ്ചും ആറും എല്ലാവരും അത് സ്വന്തമായിട്ട് ചെയ്യുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നമ്മുടെ LMS ക്വസ്റ്റ്യൻ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. എന്തായാലും നാലും അഞ്ചും ആറും ഞാൻ ഒരുപക്ഷെ ചെയ്യാൻ പറയും. അതൊരു കൂടെ അസൈൻമെന്റിന് മാർക്കിടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ സമയം പോലെയാണ്. എന്തായാലും ഈ മാസത്തിനപ്പുറം ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തിയാണ്. അപ്പൊ നമുക്കിത് മതി, ഇത്രയും കാര്യങ്ങൾ. നാലാമത്തത് ഇതൊക്കെ ചില ചോദ്യങ്ങൾ മത്താവസലത്ത്
ഗസൽത ഇല മക്ക മാത കുറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ആ ഖുതുവാത്തുകൾ നോക്കാം. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക ഇൻഷാല്ലാ. ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.